ഹലോ, ഇന്ന് നമ്മൾ ഒരു പിങ്ക് കളർ തീമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിങ്ക് കളർ തീമിലുള്ള കുറച്ച് പൂക്കൾ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. അങ്ങനെ നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് പിങ്ക് പൂക്കളെയാണ് പരിചയപ്പെടുത്തുന്നത്. പിങ്ക് പൂക്കളെ ആദ്യമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു പൂവാണിത്. ഇത് മെഡിനില്ല എന്ന് പറയുന്ന പൂവാണിത്. നമുക്ക് ഇത് ഇതിൻ്റെ തണ്ട് മുറിച്ചായിട്ട് ഇഷ്ടംപോലെ പൂക്കളുണ്ടാക്കാം. എപ്പോഴും ഇങ്ങനെ പൂവുണ്ടാകും. ഇതിൻ്റെ പൂവെന്ന് പറഞ്ഞാൽ ആദ്യം ചെറിയൊരു എന്താ പറയുന്നത് മുട്ട് പോലെ നിൽക്കുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോഴാണ് ഇതിങ്ങനെ പൂവായിട്ട് വിരിയും. ചെറിയൊരു ചെറുതായിട്ടൊന്ന് വിരിയത്തേ ഉള്ളൂ. ഇത് മുഴുകി കണ്ട ഇവിടെ എല്ലാം ഉണ്ട്. ഇത് നിറച്ചിങ്ങനെ പൂവ് എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് യാതൊരു മെയിൻ്റനൻസിന് ഒരു പ്രശ്നവും ഇല്ല. ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ നല്ലൊരു ചെടിയാണ് ഇത്. അങ്ങനെ പിങ്ക് പൂക്കളിലെ ആദ്യത്തെ ചെടിയാണ്. ഇത് പിങ്ക് കളറിലുള്ള ഡെക്കോമയാണ്. ഇതും ഒരു വള്ളിച്ചെടിയായിട്ട് വള്ളിച്ചെടിയും കുറച്ച് ബുഷിയായിട്ട് നിൽക്കുന്ന രണ്ട് തരത്തിൽപ്പെട്ട ഒരു സ്വഭാവം കാണിക്കുന്നൊരു നല്ലൊരു ചെടിയാണിത്. ഇതിന് അതുകൊണ്ട് തന്നെ നല്ലൊരു സപ്പോർട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ബ്രാഞ്ചസൊക്കെ ഉണ്ടായിട്ട് നിറച്ച് പൂവ് തരും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ലൊരു കെയർ നമ്മൾ കൊടുത്തിരുന്നാൽ മതി. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിറച്ച് പൂക്കൾ തരുന്ന നല്ലൊരു ചെടി. പിങ്ക് ഷെയ്ഡിലെ അടുത്ത ചെടിയാണിത്. പൂവിലെ അടുത്തതാണിത്. ഇത് പെൻറ്റാസിനകത്ത് പെട്ട ഒരു വിഭാഗമാണ്. ഇത് കണ്ട നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ലൈറ്റ് പിങ്ക് കളറാണ്. ഇപ്പം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് അധികം നാളായില്ല. അത് കാരണം പൂക്കളുണ്ടായി വരുന്നതേ ഉള്ളൂ. കാണാൻ നല്ലൊരു ഭംഗിയാണ്. എനിക്ക് എൻ്റെ പല ഏകദേശം 5 വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് പിങ്ക് ഷെയ്ഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ പിങ്ക് പൂവിലെ അടുത്ത പൂവാണിത്. കണ്ടോ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. നമ്മുടെ വെണ്ടച്ചെമ്പരത്തി എന്ന് പറയുന്ന വിഭാഗമാണിത്. ഈ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ചുമന്ന വെറൈറ്റിയാണ് വാങ്ങിച്ചു വെച്ചത്. ആ ചുമന്നത് കുറേ നാൾ പൂവുണ്ടായിട്ട് തന്നെ അങ്ങ് പോയി. പിന്നെ അതിൽ നിന്ന് കിളിച്ചു വന്ന ചെടിയാണ്. പക്ഷെ നമുക്ക് എനിക്ക് തന്നെ അതിശയമായി. ഇപ്പോൾ ഇത് റോസ് കളറായിട്ടാണ് വന്നത്. ശരിക്കും വാങ്ങിച്ചു വെച്ചത് ചുമപ്പായിരുന്നു. പക്ഷെ കാണാൻ ഇപ്പോൾ നമുക്ക് എന്തൊരു ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. എനിക്കിത് അങ്ങനെ എങ്ങും ഇല്ലാത്തൊരു വെറൈറ്റിയാണ് തോന്നിയത്. അങ്ങനെ എനിക്ക് കിട്ടിയ നല്ലൊരു ചെടിയാണിത്. ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. നമുക്ക് ഇതിനകത്ത് ഇപ്പം മൂത്തേക്ക് ഇതിപ്പം ചെറിയൊരു തണ്ടാണ്. ഇതിന് നല്ല മൂത്ത തണ്ടുകളുണ്ട്. ഈ മൂത്ത തണ്ടുകളുടെ ഇവിടെ താഴെ വെച്ചിട്ട് ഒടിച്ചിട്ട് നമുക്ക് നട്ടു കഴിഞ്ഞാൽ പുതിയതായിട്ട് ചെടി നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കിയെടുക്കാം. എന്തെങ്കിലും മൂത്ത തണ്ടാണ്. ഈ മൂത്ത തണ്ട് നമ്മളിവിടം വെച്ച് ഒടിച്ചിട്ട് നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. Thank you.
അടുത്ത പിങ്ക് ഷെയ്ഡിലെ ഒരു ചെടിയാണിത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലെൻഡാനയാണിത്. ഇത് നമുക്ക് ഡാർക്ക് പിങ്ക് വന്നിട്ട് നടുക്കൊരു ലൈറ്റ് ഓറഞ്ച് ഒരു മഞ്ഞ ഷെയ്ഡ് പോലെ വന്നിട്ട് ഇത് പൂർണ്ണമായിട്ടും പിങ്ക് ആകുന്ന ടൈപ്പാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതും ഇച്ചിരി വൈൽഡായിട്ട് വളരുന്ന ഒരു ടൈപ്പാണ്. അതുകൊണ്ട് ചെടിച്ചട്ടി വെക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും നമ്മൾ താഴെ വെക്കുന്നതായിരിക്കും. അപ്പം നല്ല രീതിയിൽ പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണ്, കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇത് നമുക്ക് ഗാർഡനിൽ നിന്ന് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ, അല്ലാതെ കാടായിട്ട് വളരുന്ന ചെടിയല്ല ഇത്. നമ്മൾ പിങ്ക് ഷെയ്ഡിൽ കാണിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട പണ്ട് പോലെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സീനിയാണ്. സീനി എനിക്കിവിടെ രണ്ട് മൂന്ന് കളറുണ്ട്. അതിനകത്ത് പിങ്ക് ഷെയ്ഡാണ് കാണിക്കുന്നത്. ഇത് മൾട്ടി പെറ്റലാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുണ്ടായി വരുമ്പോഴത്തേക്കും നല്ലതാണ്. നമ്മളിത് പോകാൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പൂ ഉണങ്ങുമ്പോൾ തന്നെ നമ്മൾ പലയിടത്തായിട്ട് ഇങ്ങനെ പാകി കഴിഞ്ഞാൽ നമുക്ക് പുതിയ തൈകളുണ്ടാക്കി എത്ര വേണമെങ്കിലും ഈ ചെടി പോകാതെ നമുക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെ നല്ലൊരു പിങ്ക് ഷെയ്ഡിൻ്റെ അടുത്ത പൂവാണിത്. അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് പിങ്ക് ഷെയ്ഡുള്ള നമ്മുടെ ലെൻഡാനയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഞാൻ ഗാർഡനിൽ നിന്ന് വാങ്ങിച്ചു വെച്ച പൂവാണ്. ഇഷ്ടംപോലെ പൂവുണ്ടാവുകയും ചെയ്യും. എപ്പോഴും നമുക്ക് പൂ തരുന്ന നല്ലൊരു ചെടിയാണ്. എല്ലാവർക്കും അറിയാമല്ലോ ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ അറിയാം. ഇതൊരുവിധം മൂത്ത തണ്ട് നമ്മൾ നടത്തുന്ന, ഒരുപാട് മൂത്ത വേണ്ട, ഒരുവിധം മൂത്ത തണ്ട് നമുക്ക് മുറിച്ച് നട്ടിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. നമ്മുടെ പിങ്ക് ഷെയ്ഡിലെ അടുത്ത ലെൻഡാന ചെടിയാണ്. അടുത്ത നമ്മുടെ പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ചെമ്പരത്തി, അല്ല സോറി, നമ്മുടെ ചെത്തിയാണ് കാണിക്കുന്നത്. ഈ ഇത് ശകലം ഇതിനകത്ത് ഒരിച്ചിരി എന്താ പറയുക, ഒരു ഓറഞ്ചിൻ്റെ ഒരു ചെറിയ ഷെയ്ഡും കൂടെ ഉള്ള നല്ലൊരു ചെത്തിപ്പൂവാണിത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മുടെ പിങ്ക് ഷെയ്ഡും കൂടെ ചേർന്ന് അടുത്തൊരു നല്ലൊരു അടുത്ത പിങ്ക് ഷെയ്ഡിലുള്ളൊരു ചെടിയാണിത്. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരറിയാൻ വയ്യ. ഒരു ബുഷിയായിട്ട് വളരുന്നിട്ട് ചെറിയൊരു മരം പോലെ വളരുന്ന നല്ലൊരു ചെടിയാണിത്. ഇഷ്ടംപോലെ പൂക്കൾ, അതായത് സീസൺ ഇല്ലാതെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ പൂക്കൾ വന്നുകൊണ്ടിരിക്കും. നല്ല ഭംഗിയായിട്ട് ഇത് നമുക്ക് നടാൻ പറ്റും. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഞാൻ പലപ്പോഴും ഇതിൻ്റെ കമ്പ് മുറിച്ച് നോക്കി നട്ട് നോക്കി, പക്ഷേ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷേ എപ്പോഴും പൂവ് ഇങ്ങനെ ഉണ്ടായി നിൽക്കും. അങ്ങനെ നല്ലൊരു ചെടിയാണിത്. ഇച്ചിരി ബുഷിയായിട്ട് ഇരിക്കുന്ന നല്ലൊരു ചെടിയാണിത്.
അപ്പോൾ നമ്മുടെ പിങ്ക് ഷെയ്ഡിലുള്ള ഒരു കാട്ടറോസാണിത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, കമ്പ് നട്ട് നമുക്ക് ഇഷ്ടംപോലെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇഷ്ടംപോലെ പൂക്കൾ എപ്പോഴും തന്നുകൊണ്ടിരിക്കും, സീസണൊന്നുമില്ല. അതുപോലെ മെയിൻ്റനൻസ് വളരെ എന്താ പറയുക, ലോ എന്ന് തന്നെ പറയാം. ആർക്കും ആണെങ്കിലും എപ്പോൾ വേണമെങ്കിലും നടാവുന്ന നല്ലൊരു ചെടിയാണ്. എപ്പോഴും പൂ തരുന്ന നല്ലൊരു. അടുത്തത് നമ്മുടെ പിങ്ക് ഷെയ്ഡിലുള്ള പിങ്കും എന്ത് വേണമെങ്കിൽ ഒരു ഇച്ചിരി എന്താ പറയണേ, ഇച്ചിരി വയലറ്റും കൂടി ചേർന്ന ഒരു ഷെയ്ഡാണ്. പൂർണ്ണമായിട്ടും വയലറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ കാണിക്കുന്നത്. നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇതും. ഇതുപോലെ തന്നെ ഇതിനകത്ത് അറ്റത്തായിട്ട് ഓരോ ഇതളിൻ്റെ മറ്റത്തായിട്ട് ചെറിയൊരു ഇത് കണ്ടോ, ഒരു ചെറിയൊരു വര പോലെ ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുണ്ടോ, ഓരോ പൂവിൻ്റെയും ഇതിൻ്റെ സൈഡ് നോക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു വര പോലെ ഉണ്ട്. മറ്റുള്ള ഗ്രൗണ്ട് ഓർക്കിഡ് വയലറ്റ് എന്നുള്ള വ്യത്യാസമാണ് ഇതിൻ്റെ ഇങ്ങനെ ഒരു വരയുള്ളത്. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് ഇതിൻ്റെ എല്ലാവർക്കും അറിയാമല്ലോ ഇതിൻ്റെ ഓരോ ട്യൂബർ പോലെയാണ് നിൽക്കുന്നത്. ആ നമുക്ക് ഇളക്കിയെടുത്ത് ഇഷ്ടംപോലെ ചെടികൾ പുതിയതായിട്ട് ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് എപ്പോഴും പൂ തരുന്ന നല്ലൊരു ചെടിയാണിത്. ഇത് പിന്നെ എല്ലാവർക്കും അറിയാം പിങ്ക് ഷെയ്ഡിലുള്ള നമ്മുടെ അടീനിയമാണിത്. എനിക്ക് അടീനിയം രണ്ട് ഷെയ്ഡേ ഉള്ളൂ. ഞാനിത് വാങ്ങിച്ചു വെക്കണമെന്ന് ഇച്ചിരി വിചാരിച്ചു, പക്ഷേ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇതിൻ്റെ വില നോക്കുമ്പോഴാണ് നമുക്കൊരു പ്രയാസം വരുന്നത്. ഇത് ഞാൻ വളരെ 100 രൂപ എടുത്ത് വാങ്ങിച്ച ചെടിയാണിത്. എല്ലാത്തിനും 250-300 രൂപയാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും രണ്ട് ചെടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പോരുകയാണ് ചെയ്യുന്നത്. അതിലെ പിങ്ക് ഷെയ്ഡിലെ ആദ്യത്തെ ഇനമാണിത്. ഇത് ചുറ്റും നടുക്കിങ്ങനെ പിങ്കും ചുറ്റുപാടും ഒരു പിങ്കിൻ്റെ ഡാർക്ക് ഷെയ്ഡും വരുന്ന നല്ലൊരു പൂവാണിത്. അതിൻ്റെ പ്രത്യേകത ചുറ്റുപാടുമാണ് നല്ല ഡാർക്കായിട്ടിരിക്കുന്നത്. ഇത് വേറെ അടീനിയമാണ്. ഇപ്പം കണ്ടതെന്നും നമുക്ക് പെട്ടെന്ന് കണ്ട തോന്നും ഇത് സെയിം ആണെന്ന് തോന്നും. അത് ചുറ്റുപാട് ഡാർക്ക് ഷെയ്ഡും നടുക്ക് പിങ്കുമാണ് വരുന്നത്. പക്ഷെ നേരത്തെ കണ്ടതിനേക്കാളും ഇച്ചിരൂടെ ഡാർക്ക് ഷെയ്ഡാണ് ഈ ബോർഡറിൽ. ഇച്ചിരൂടെ ഡാർക്ക് ഷെയ്ഡ് കൂടുതലാണ് ഈ ഒരു അടീനിയത്തിന്. അങ്ങനെ വ്യത്യാസമുണ്ട്. അങ്ങനെ എനിക്ക് മൂന്ന് വെറൈറ്റിയാണുള്ളത്. അതിലെ രണ്ടാമത്തെ വെറൈറ്റിയാണ് പിങ്ക് ഷെയ്ഡ്. അടുത്തത് മൂന്നാമത്തെ വെറൈറ്റിയാണ്. ഇത് ചുറ്റുപാടും ഡാർക്ക് പിങ്കാണ്. അത് നേരത്തെ കണ്ടതിനേക്കാട്ടിലും ഇച്ചിരി ചുവപ്പ് നിറം കൂടുതലുണ്ട്. ചുവപ്പല്ല, ഡാർക്ക് പിങ്ക് ഷെയ്ഡ് കൂടുതലുള്ളൊരു ഇനമാണിത്. ഇതിനകത്തും ഇഷ്ടംപോലെ പൂക്കളുണ്ടാകും. അതുപോലെ തന്നെ ഇതിന് തൈ ഉണ്ടാകുന്ന അനുസരിച്ച് നീണ്ട ഒരു ഇതിനകത്തൊരു കാവ് ഇങ്ങനെ ഉണ്ടാകും. ഇങ്ങനെ പോടെന്ന് പറയും നീളത്തിലുള്ള. അത് രണ്ടു വശവും നമ്മൾ പറന്നു പോകാതെ കെട്ടി വെക്കുവാണെങ്കിൽ അത് താഴെ വീണിട്ട് പുതിയ തൈ കിളിച്ചു വരും. അങ്ങനെ ഞാൻ തൈ ആക്കിയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് പൂ തരാനായിട്ട് ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ തണ്ട് മുറിച്ച് നട്ടാണ് കൂടുതലും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അടീനിയത്തിന് കായ ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കണ്ടത് കണ്ട രണ്ടൊരു വള്ളം പോലെ നിൽക്കുന്നത് കണ്ടോ. ഈ നടുക്ക് ഇങ്ങനെ ഇത് രണ്ടെണ്ണമാണിത് കണ്ടോ. നടുക്കൊന്നും ഇങ്ങനെ വന്ന് രണ്ടെണ്ണം. ഇതിനിങ്ങനെ ഉണങ്ങിയിട്ട് ഇങ്ങനെ ഇതിനകത്ത് മുഴുവൻ അപ്പൂപ്പന്താടി പോലുള്ള വിത്തുകളാണ് ഉണ്ടാകുന്നത്. അത് നമ്മൾ ഈ രണ്ട് വശവും ഉണങ്ങുമ്പോൾ ഇതിങ്ങനെ പൊട്ടും. പൊട്ടുമ്പോൾ നമ്മൾ ഇതിങ്ങനെ കെട്ടി വെച്ചില്ലെങ്കിൽ ഈ അപ്പൂപ്പന്താടി പോലെ ഇതിങ്ങനെ പറന്നു പോകും. അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് വശം നമ്മൾ ചേർത്ത് കെട്ടുക എന്ന് പറയുന്നത്. ഇതിങ്ങനെ വിളഞ്ഞ് വരുമ്പോഴാണ് അതിനകത്തു നിന്ന് ഇങ്ങനെ അപ്പൂപ്പന്താടി പോലുള്ള സംഭവം നമ്മൾ നടുമ്പം അതിൽ നിന്ന് തൈയായിട്ടും ഉണ്ടാവും. അടുത്തത് പിങ്ക് ഷെയ്ഡിലുള്ള ഒരു മിനിയേച്ചർ ചെമ്പരത്തിയാണ് കണ്ടത്. ആവപ്പാട് ഇത്രയേ ഉള്ളൂ, കുഞ്ഞൊരു പൂവാണ്. ഇതിൻ്റെ ചെടിക്കും അധികം വലിപ്പം വെക്കുന്ന ടൈപ്പ് അല്ല ഇത്. ഇതിൻ്റെ നമുക്ക് തണ്ട് മുറിച്ചിട്ട് സാധാരണ ചെമ്പരത്തി പോലെ തന്നെ ഉണ്ടാകും. എപ്പോഴും ഇങ്ങനെ പൂവുണ്ടാകും. പക്ഷേ ഇപ്പം ഇതിനകത്ത് മഴയായതുകൊണ്ടായിരിക്കും ഒരു പൂവേ ഉള്ളൂ. പക്ഷേ അതിനും കൂടെ ധാരാളം മുട്ടുകൾ ഇതിന് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ മുട്ടുകളാണ്. ഇതുണ്ടോ, അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത് ഇഷ്ടംപോലെ നിറച്ച് ഈ ചെടി നിറച്ച് പൂവുണ്ടാകും. ഇപ്പം മഴയായതുകൊണ്ടാണ് ഇത് കുറച്ചൊന്ന് പൂ കുറവായിട്ട് നിൽക്കുന്നത്. അല്ലാത്തപ്പോൾ ഇത് നിറഞ്ഞ് കുഞ്ഞു പൂവാണെങ്കിലും ഇത് നിറഞ്ഞുണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിങ്ക് ഷെയ്ഡിലെ അടുത്ത ചെടിയാണിത്. ഇതിൻ്റെ ഇപ്പം ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് പല വീഡിയോകളിലും. ഇതിൻ്റെ പൂവ് കാണാൻ നല്ലൊരു രസമാണ് കേട്ടോ. ഇങ്ങനെ മൂന്ന് ഇതള് പോലെ ഇങ്ങനെ നിൽക്കും. പൂവ് ചെറുതാണ്, പക്ഷേ ഇതിങ്ങനെ നിറച്ചിപ്പം മഴയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിറഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല. ഇതിന് ഞാൻ ഒരു വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ഇത്രയും പോലും ഇല്ല, ഒരു ചെറിയൊരു തണ്ട് ഇത്ര ഉള്ളൂ. ഇത്രയുള്ള തണ്ട് ഞാൻ കിളിക്കുമെന്ന് വിചാരിച്ചാലും അങ്ങനെ നട്ടിട്ടാണ് എനിക്ക് ഈ ഒരു ചെടി ഇപ്പം നോക്ക് ഈ ചട്ടി നിറഞ്ഞ് എനിക്കൊരു ചെടി കിട്ടിയത്. നല്ല രസമാണ് കാണാനായിട്ട്. ഇതിപ്പം നിറച്ച് ഇത് ഈ ഇല കാണാത്ത വിധത്തിൽ നിറച്ച് പിങ്ക് ഷെയ്ഡുള്ള പൂക്കളുണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.
അടുത്തത് കാണിക്കുന്നത് പിങ്ക് ഷെയ്ഡിലുള്ള ശംഖുപുഷ്പമാണ്. ഇത് നിറച്ചുണ്ടാവുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഞാനിത് ഒത്തിരി ആഗ്രഹിച്ചിരുന്നിട്ട് എനിക്കൊരു ഗാർഡനിൽ നിന്ന് കിട്ടിയതാണിത്. ഇപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ക്യാമറയിൽ അത്രത്തോളം ഇതിൻ്റെ ഭംഗി മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. നല്ല രസമാണ് കാണാനായിട്ട്. ഇതിപ്പം ജസ്റ്റ് നട്ടിട്ട് ആയി വരുന്നേ ഉള്ളൂ. ഇതിപ്പം ഞാനൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നീല ശംഖുപുഷ്പവും കൂടെ ഞാൻ നട്ടിട്ടുണ്ട്. അങ്ങനെ രണ്ടും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ശംഖുപുഷ്പമാണിത്. ഓർക്കിഡ് റോസ് ആണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ട് ഇപ്പോൾ കഷ്ടിച്ചിട്ട് 3 മാസം ആയതേ ഉള്ളൂ. അതിനിടെ വെച്ച് തന്നെ എനിക്ക് ഇഷ്ടം പോലെ പൂക്കൾ തന്ന നല്ലൊരു റോസ് പൂവാണ്. സാധാരണ ഇത് നമ്മളിങ്ങനെ റോസൊക്കെ വാങ്ങിച്ച് വെക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ എത്രത്തോളം ഇതിനകത്ത് പൂവ് ഉണ്ടാകും നമുക്കൊരു സംശയമാണ്. പക്ഷേ ഇത് കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇതിനു മുമ്പ് ഞാൻ അതിന് മുന്നത്തെ ഒരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ നിറച്ച് പൂവ് തരുന്ന നല്ലൊരു റോസയാണിത്. ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കുലയായിട്ടാണ് ഉണ്ടാകുന്നത്. ഇത് കുറച്ച് നാൾ നിൽക്കുകയും ചെയ്യും. സാധാ റോസപ്പൂ അല്ല, കുറച്ച് നിൽക്കുകയും ചെയ്യും. പിന്നെ ഇതിനൊരു സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഇത് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച് വെച്ചല്ലേ ഉള്ളതെന്ന് വിചാരിച്ചിട്ട് വെറുതെ നട്ടേക്കുകയാണ്. ഒരു സപ്പോർട്ടും കൂടെ കൊടുത്തിട്ട് അത് കയറ്റി വിടുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നല്ല പിങ്ക് ഷെയ്ഡിലെ നല്ലൊരു ചെടിയാണിത്. അടുത്തത് നമ്മുടെ പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ചെമ്പകമാണിത്. ഇതിന് നല്ലൊരു മണവുമാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതിപ്പം മഴ സീസണിലാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. വേനൽക്കാലത്ത് ഇതിന് അധികം പൂവ് അങ്ങനെ കണ്ടിട്ടില്ല. ഇത് മഴ സീസൺ ആകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ പൂവുണ്ടാവും. ഇതിൻ്റെ നടുക്ക് ചെറിയൊരു മഞ്ഞ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതളൊക്കെ ഒരു തീരെ വീതി കുറഞ്ഞ നല്ല നേർത്ത ഒരു ഇതളൊക്കെ ഉള്ള നല്ലൊരു ചെമ്പകമാണിത്. നല്ല മണവുമുണ്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മുടെ പിങ്ക് ഷെയ്ഡുള്ള ചെടികളിൽ നമുക്ക് ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു നല്ലൊരു ചെമ്പരത്തിയാണിത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇഷ്ടംപോലെ മുട്ട് ഇഷ്ടംപോലെ ഉണ്ടാവും. അതുപോലെ തന്നെ ചെറിയ പൂവാണ് ഇതിലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ചെമ്പരത്തിയേക്കാളും കൂടുതലായിട്ട് മുട്ടുകളും പൂക്കളും എല്ലാം തരുന്ന നല്ലൊരു ചെമ്പരത്തിയാണിത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ തന്നെ ഒരു വെറൈറ്റി വെള്ളയുണ്ട്, അതുപോലെ തന്നെയുള്ള പിങ്ക് കളറാണിത്. നമ്മുടെ പിങ്ക് ഷെയ്ഡിലുള്ള പൂക്കളുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും പ്രത്യേകം പ്രത്യേകം എല്ലാവരോടും ഓരോരുത്തരോടായിട്ട് നമ്മൾ നമ്മുടെ നന്ദി അറിയിക്കുകയാണ്. ഇതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഞങ്ങളെ അറിയിക്കുക. ഇനി തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. ഇനിയും ഞങ്ങളുടെ വീഡിയോ എല്ലാം നിങ്ങൾ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.